ബജാജ് ഇലക്ട്രിക്കൽസ് പുതിയ എൽ ഇ ഡി ലൈറ്റുകൾ അവതരിപ്പിച്ചു. ഐ എൽ ഇ ഡി എന്ന പേരിലുള്ള ലൈറ്റുകളുടെ ശ്രേണി ഇന്ത്യയിൽ തന്നെ ആദ്യമായി കൊച്ചിയിലാണ് അവതരിപ്പിക്കുന്നതെന്ന് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സി ജി എസ് മണി പറഞ്ഞു. പ്രകൃതി പരിരക്ഷ മുൻനിർത്തി പുറത്തിറക്കുന്ന ഐ എൽ ഇ ഡി ലൈറ്റുകൾ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗം വഴി ഉപഭോക്താക്കൾക്ക് നേട്ടം നൽകുന്നുവെന്നും മണി പറഞ്ഞു. ലാൻറ്റേൺ, പ്ലാനറ്റ് ലൈറ്റ്, ഡൗൺ ലൈറ്റ്, ട്യൂബ് ലൈറ്റ് എന്നിങ്ങനെ വിപുലമായ ശ്രേണിയാണ് ഇതിലുള്ളത്. വീട്ടുപയോഗത്തിന് 400 മുതൽ 4000 രൂപ വരെയാണ് വില. വലിയ ഉപഭോഗത്തിന് ഇണങ്ങുന്ന ലൈറ്റുകളുടെ വില 7500 രൂപയുടെ റേഞ്ചിലാണ്. കേരളത്തിലെ സ്ഥിരം വോൾട്ടേജ് മാറ്റങ്ങൾ ലൈറ്റുകൾക്ക് പ്രശ്നമാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബജാജ് ഇലക്ട്രിക്കൽസിന്റെ രോഹിത് കുമാർ, ഭരണീധരൻ, കേരള ചീഫ് മാനേജർ ഈപ്പൻ ജോബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ ലുലു ഷോപ്പിംഗ് മാൾ കൊച്ചിയിൽ തുറന്നു. മാൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ഇടപ്പള്ളിയിൽ 17 ഏക്കറിൽ പരന്നുകിടക്കുന്ന ലുലു മാൾ ലോകത്തിലെ വമ്പൻ ബ്രാൻഡുകളെയെല്ലാം ഒരേ കുടക്കീഴിൽ അവതരിപ്പിക്കുകയാണ്. എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള എം കെ ഗ്രൂപ്പാണ് 1600 കോടി രൂപ മുതൽ മുടക്കിൽ മാൾ നിർമ്മിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിന് തന്നെ ഒരു അഭിമാന അവസരമാണ് ഈ ലുലു മാളിന്റെ ഈ ഉദ്ഘാടന അവസരം. എല്ലാം അടങ്ങിയ അതിവിപുലമായ ലുലു മോൾ കൊച്ചി നഗരത്തെ കൂടുതൽ ആകർഷകമായിരിക്കുന്നതിൽ സംശയമില്ല. കേന്ദ്രമന്ത്രിമാരായ വയലാർ രവി, കെ വി തോമസ്, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ടി കെ നായർ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഗൾഫ് മേഖലയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ്, ലുലു സെലിബ്രേറ്റ്, ലുലു കണക്ട് എന്നിവ മാളിൽ ഒരുക്കിയിട്ടുണ്ട്. പി വി ആർ സിനിമാസിന്റെ 9 സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മിനാർ ഗ്രൂപ്പിന്റെ പുതിയ ഉൽപ്പന്നം പുറത്തിറക്കി. ടി എം ടി സ്റ്റീൽ പൈപ്പിന്റെ വിപണനോദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. ബെൽജിയം നയതന്ത്ര പ്രതിനിധികളായിരുന്നു മുഖ്യാതിഥികൾ. രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിനെത്തി. കേരളത്തിലെ വിവിധ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി പറഞ്ഞു. ഇഞ്ചക്ടർ ടെക്നോളജി ഉപയോഗിച്ചാണ് പുതിയ സ്റ്റീൽ ഉൽപ്പന്നങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു.